ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യണത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം വെച്ച് ട്രെൻഡ് കളിക്കുന്ന ഒരു ബിൽഡിംഗിന്റെ ഒരു ഗ്രോ എഫക്റ്റിൽ കൊടുക്കുന്ന ഒരു ടെസ്റ്റ് എഫക്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ വീഡിയോ എങ്ങനെ നിങ്ങളുടെ പ്രിവ്യൂ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലത്തുള്ള ഒരുപാട് റീൽസ് വീഡിയോസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതേപോലെ ഓരോ വെഹിക്കിൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് വരുന്ന ഭാഗത്തേക്ക് ചെറിയൊരു ടെസ്റ്റിന്റെ എഫക്ട് അതായത് താഴെ കൊടുക്കുന്നത്. അപ്പോൾ ആ ടെസ്റ്റ് എഫക്ട് എങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ട്യൂട്ടോറിയലാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈസി ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എല്ലാവരും പേടിക്കണില്ല, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ പ്രിവ്യൂ കണ്ടിട്ടുള്ള ഒരു ബിൽഡിങ്ങിന് താഴെ കൊടുക്കുന്ന ഒരു ടെസ്റ്റ് എഫക്ട് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ക്യാപ്കട്ട് എന്ന ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഞാനിവിടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ജസ്റ്റ് ഒരു മൂന്ന് വീഡിയോ ക്ലിപ്സ് ഇവിടെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു എഡിറ്റ് ചെയ്യാനുള്ള മെത്തഡ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മൂന്ന് ക്ലിപ്സ് അതിൽ രണ്ടാമത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ക്ലിപ്സിലേക്കാണെങ്കിൽ നമ്മൾ ഒരു ബിൽഡിങ്ങിലെ താഴ്ക്കായിട്ട് ഒരു ടെസ്റ്റ് എഫക്ട് ഇവിടെ കൊണ്ടുവരാൻ പോണത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ ബിൽഡിങ്ങിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ബിൽഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ആ ഒരു പ്ലേ ആവണം, ഇത് സ്റ്റാർട്ടിങ് പോർഷൻ നിങ്ങൾ ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക. സ്ക്രീൻഷോട്ട് അടിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ നമ്മുടെ സ്നാപ്ചാറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ഒരു ഇമേജ് നിങ്ങൾ ഈ ഒരു സ്നാപ്ചാറ്റിലേക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സ്ക്രീൻഷോട്ട് ഇമേജ് കറക്റ്റായിട്ട് നിങ്ങൾ 9:16 റേഷ്യോയിലേക്ക് ക്രോപ്പ് ചെയ്തെടുക്കുക. ക്രോപ്പ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് താഴായിട്ട് നിങ്ങൾക്ക് അതിൽ ടൂൾ ബോക്സിൽ ഒരു ഹീലിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ റീലിംഗ് എന്നൊരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോൻ്റെ സ്ക്രീൻഷോട്ട് താഴായിട്ട് നമ്മളൊരു ക്യാപ്കട്ടിൽ സ്ക്രീൻഷോട്ട് അടിച്ചപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ഒരു പ്ലേയിങ്ങിൻ്റെ ഒരു ചെറിയ ലൈൻ അവിടെ വന്നിട്ടുണ്ടാവും താഴായിട്ട്. അപ്പോൾ നിങ്ങൾ ആ ഹീലിംഗിൻ്റെ ടൂൾ ഉപയോഗിച്ചിട്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾ ഫുള്ളാക്കി നിങ്ങൾ അത് ഹീൽ ചെയ്തിട്ട് ആ ഒരു ലൈൻ മൊത്തത്തിൽ നിങ്ങൾ അവിടെ ഇറേസ് ചെയ്ത് കളയുക. നമ്മൾ സ്ക്രീൻഷോട്ട് അടിച്ചപ്പോൾ വന്നിട്ടുള്ള താഴത്തെ ലൈൻ ഫുള്ളാക്കി നമ്മൾ അവിടെ ഹീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ സ്ക്രീൻഷോട്ട് അടിച്ചിട്ടുള്ളത് ആ ഒരു സ്ക്രീൻഷോട്ട് അടിച്ചിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് നമ്മളൊരു ബിൽഡിംഗ് നമ്മളങ്ങനെ ഒരു ജെമ്പി ഉണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഗ്രോ ആയിട്ടുള്ള എഫക്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സ്ക്രീൻഷോട്ട് അടിച്ചിട്ടുള്ള ഇമേജ് നമ്മൾ സ്നാപ്ചാറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് നമ്മളൊരു ബിൽഡിംഗ് ആണ് മൊത്തത്തിൽ അവിടെ ഇറേസ് ചെയ്ത് വെക്കലാണ്. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിൽ ആ ഹീലിംഗിൻ്റെ ഓപ്ഷൻ തന്നെ ഉപയോഗിച്ച് നിങ്ങൾ ആ ഒരു വീഡിയോ ആ ഒരു ബിൽഡിംഗ് ഫുള്ളാക്കി നിങ്ങൾ അവിടെ ഹീൽ ചെയ്ത് കളയുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരു സ്ക്രീൻഷോട്ട് ഇമേജ് ആ ഒരു പ്ലേസ് തന്നെ മൊത്തത്തിൽ നമ്മൾ ഹീൽ ചെയ്ത് കളഞ്ഞിട്ട് വേറൊരു സ്കൈ മാത്രമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട മുകളിൽ ഞാൻ സ്ക്രീൻ കാണിച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിലെ വ്യൂ എഡിറ്റ് പോവുക. വ്യൂ എഡിറ്റ് പോയി ഞാൻ സ്ക്രീൻ കാണിക്കുന്ന ഒരു ഓപ്ഷൻ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ആ ഒരു ബിൽഡിംഗ് മാത്രമാക്കി നിങ്ങൾ നല്ല പക്ക ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് ഒരു എഫക്റ്റ് കൊണ്ടുവരേണ്ടത് ആ ബിൽഡിങ്ങിൻ്റെ, അപ്പോൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു പോർഷൻ മാത്രം നിങ്ങൾ നല്ല രീതിക്ക് നിങ്ങൾ കുറച്ച് ക്ഷമയോടെ കറക്റ്റായിട്ട് നല്ല പക്ക നീറ്റിൽ നിങ്ങൾ അത് ഇറേസ് ചെയ്ത് കളയുക ഒരു ബിൽഡിംഗ് മാത്രം. അപ്പോൾ ഞാൻ ചെയ്യണത് നിങ്ങൾ സ്ക്രീനിൽ നോക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരു സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ഇമേജിന് കറക്റ്റായിട്ട് നമ്മളൊരു ബിൽഡിംഗ് മാത്രം ഹീൽ ചെയ്ത് കളഞ്ഞിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീൻ കാണുമ്പോൾ എത്രമാത്രം നല്ല നീറ്റായിട്ട് ആ ഒരു ബിൽഡിംഗ് മാത്രമാണ് ഒന്ന് കളഞ്ഞു എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇമേജ് നേരെ നിങ്ങളുടെ ഗാലറിക്ക് അവിടെ സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരു സ്ക്രീൻഷോട്ട് അടിച്ചിട്ടൊരു ഇമേജിൽ നിന്ന് ആ ഒരു ബിൽഡിംഗ് ഒഴിവാക്കിയിട്ടുള്ള ഒരു ഇമേജ് ആക്കി നമ്മളവിടെ സെറ്റ് ചെയ്ത. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു സ്ക്രീൻഷോട്ട് ഇമേജിൽ നിന്ന് ഒന്നുകൂടി അവിടെ ചെയ്യാണ്ട് ഒരു എഡിറ്റിംഗ്. അപ്പോൾ ആ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ബിൽഡിംഗ് ഒഴിവാക്കലാണ് ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ ബിൽഡിംഗ് മാത്രം അവിടെ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് മൊത്തം നമ്മൾ ഇറേസ് ചെയ്യണം ഇനി അടുത്തത്. അപ്പോൾ നിങ്ങൾ അതിനായി ചെയ്യേണ്ടത് ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ നമ്മുടെ ആപ്പ് സ്റ്റോറിലും അതുപോലെ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ iOS യൂസേഴ്സ് അവിടെ ആപ്പ് സ്റ്റോറും ആൻഡ്രോയിഡ് യൂസേഴ്സ് അവിടെ പ്ലേ സ്റ്റോറും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് മുമ്പത്തെ സെർച്ച് ബാറിൽ ഫോട്ടോ റൂം എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കാണും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസ് അവിടെ കാണിക്കാം. അപ്പോൾ അത് സൈഡിലായിട്ട് നിങ്ങൾ ട്രാൻസ്പെറൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് അടിച്ച ഇമേജ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയ സ്കാനിങ് നടക്കുക. സ്കാനിങ് അവിടെ ഫിനിഷിങ് അതിനെ കറക്റ്റ് നല്ല പക്ക നീറ്റായി നിങ്ങൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ ബിൽഡിങ്ങിൻ്റെ അവിടെ കട്ട് ചെയ്ത് കിട്ടും. കട്ട് ചെയ്തിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നേരെ നിങ്ങളുടെ ഗ്യാലറിക്ക് അവിടെ സേവ് ആക്കി കൊടുക്കുക PNG ഫോമിൽ.
അപ്പോൾ ഗയ്സ് ഇപ്പോൾ നമ്മുടെ ക്യാപിറ്റലിലേക്ക് നമ്മളവിടെ മൂന്ന് വീഡിയോ ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്തത് രണ്ടാമത്തെ വീഡിയോ ക്ലിപ്പിലേക്കാണ് നമ്മൾ ഒരു ബിൽഡിംഗ് ഗ്രോ എഫക്ട് കൊടുക്കുന്നത് അപ്പോൾ ഗ്രോ എഫക്ട് കൊടുക്കാനുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിൽ രണ്ട് ഇമേജ് സ്ക്രീൻഷോട്ട് നിന്ന് സെറ്റ് ചെയ്തിട്ട് രണ്ട് ഇമേജസ് യൂസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഗ്രോ എഫക്ട് അവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ വീഡിയോ ബാക്കിയുള്ളത് കൂടി കാണുക അപ്പോൾ ആ ഒരു സ്റ്റെപ്പിൽ കിടക്കുന്നതിന് മുമ്പ് ഇത് വീഡിയോ കാണുന്ന അറിയാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എന്തെങ്കിലും ചാനൽ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ കൂടുതൽ അപ്ലോഡ് ചെയ്യാറുള്ള ഇൻസ്റ്റാഗ്രാം ആയിട്ട് ട്രെൻഡിംഗ് ആയിട്ടുള്ള കണ്ടന്റ് വീഡിയോസാണ് അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ബിസ് ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ചാനൽ ദിവസം ചെക്ക് ഔട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഗൈസ് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു സ്ക്രീൻഷോട്ട് അടിച്ചിട്ടുള്ള രണ്ട് ഇമേജസ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് ആ ഒരു ഗ്രോ എഫക്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് ഒരു ബിൽഡിങ്ങിൻ്റെ അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് ക്യാപ്കട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ക്യാപ്കട് ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് നമ്മളൊരു സ്ക്രീൻഷോട്ട് അടിച്ചിട്ടുള്ള വീഡിയോ ക്ലിപ്പിൻ്റെ മുമ്പൊക്കെ ആയിട്ട് നിങ്ങളൊരു സ്ക്രീൻഷോട്ട് അടിച്ചിട്ടുള്ള ഇത് നമ്മളൊരു സ്നാപ്പിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹീൽ ചെയ്തിട്ടുള്ള ഒരു ആ ഒരു ബിൽഡിംഗ് ഇല്ലാത്തൊരു ഇമേജ് ഉണ്ടല്ലോ ആ ഒരു ഇമേജ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ക്യാപ്കട്ടിലേക്ക് അപ്പോൾ ഗൈസ് നമ്മളൊരു ഹീൽ ചെയ്തിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഇമേജ് ഞാനിവിടെ ക്യാപ്കട്ടിലേക്ക് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണ ഒരു വീഡിയോൻ്റെ ബീറ്റ് കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നിങ്ങളൊരു ഇമേജിൻ്റെയും ബാക്കിയുള്ള വീഡിയോസിൻ്റെയൊക്കെ ഡ്യൂറേഷൻ നിങ്ങളെ സെറ്റ് ചെയ്യുക അപ്പോൾ അത് ഞാനിവിടെ പറയുന്നില്ല അപ്പോൾ ഞാനിവിടെ ഒരു ജസ്റ്റ് അതിൻ്റെ ഡ്യൂറേഷൻ ഞാൻ സ്ക്രീൻഷോട്ട് അടിച്ച ഒരു ഇമേജിൻ്റെ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് താത്തൊരു ബോക്സ് നിങ്ങളൊരു ഓവർലേ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഓവർലേ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു കറക്റ്റായിട്ട് ആ ഒരു ബിൽഡിംഗ് മാത്രം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ആഡ് ചെയ്ത ഇമേജിൻ്റെ താഴായിട്ട് നമ്മളൊരു ഫോട്ടോ റൂമിലെ ലോഗോ ഉണ്ട് വാട്ടർ മാർക്ക് അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആ ഒരു ജസ്റ്റ് ഒന്ന് അതിന് ക്രോപ്പ് ചെയ്തെടുത്താൽ മതി ആ ഒരു ബിൽഡിംഗ് മാത്രമായിട്ട് എന്നിട്ട് കട്ട് ക്രോപ്പ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ആ ഒരു ബിൽഡിംഗ് കറക്റ്റ് നിങ്ങൾ അത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ഇമേജിലേക്ക് നിങ്ങൾ കറക്റ്റാക്കി ഫിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഓവർലേ ഇമേജിൻ്റെ ഡ്യൂറേഷൻ കറക്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ബിൽഡിംഗ് ഇല്ലാത്ത ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച് നിങ്ങൾ രണ്ടിൻ്റെ ഒരേ പോലെ ആക്കി കൊടുക്കുക അതിൻ്റെ ഡ്യൂറേഷൻ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു വൈറ്റിലേക്ക് നമ്മളൊരു ഇമേജിൻ്റെ സ്റ്റാർട്ടിലെ എൻഡിങ്ങിൽ നിങ്ങളൊരു കീ ഫ്രെയിം കൊടുക്കുക എന്നിട്ട് അതൊരു സ്റ്റാർട്ടിലെ കീ ഫ്രെയിമിൻ്റെ അവിടെ ഒരു വൈറ്റിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ട് താഴത്തെ ടൂൾ ബോക്സ് നിങ്ങൾക്ക് അവിടെ ഒരു മാസ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ആ ഒരു മാസ്ക് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് അതിൽ ഒന്നാമത്തെ മാസ്ക് സെലക്ട് ചെയ്ത് താഴത്തെ ഇൻവെർട്ട് കൊടുക്കുക ഇൻവെർട്ട് കൊടുത്ത് നിങ്ങളൊരു വൈറ്റിലേക്ക് താഴ്ക്കങ്ങോട് നീക്കി കൊടുക്കുമ്പോൾ നമ്മളൊരു ബിൽഡിംഗ് ഇങ്ങനെ ഗ്രോ ആയിട്ട് വരുന്ന ഒരു ഇത് വരും അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളൊരു വൈറ്റിലേക്ക് ആ ബിൽഡിംഗിനെ താഴ്ക്ക് കൊണ്ടുപോയി വെക്കുക ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ എന്നിട്ട് നിങ്ങൾ സൈഡിൽ ടിക്ക് മാർക്ക് കൊടുത്തൊരു വീഡിയോ അവിടെ നൈസ് ആയിട്ട് ഒന്ന് പ്ലേ ചെയ്ത് കാണാൻ നിൽക്കാൻ ഗ്രോ എഫക്റ്റ് നമ്മളൊരു വീഡിയോയിലേക്ക് സെറ്റായിട്ട് വന്നിട്ടുള്ളത് ഒരു ബിൽഡിങ്ങിൻ്റെ ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങളൊരു എഫക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു എഫക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിലെ വീഡിയോ എഫക്റ്റ് പോയിട്ട് അതിൽ നിങ്ങൾക്ക് അവിടെ ഷെയ്ക്ക് എന്നുള്ളൊരു എഫക്റ്റ് ഉണ്ട് ആ ഒരു എഫക്റ്റ് നിങ്ങളവിടെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രണ്ട് നിങ്ങളൊരു 10 ആക്കി കൊടുക്കുക രണ്ട് മേലും താഴെയും പിന്നെ നിങ്ങൾ ഒരു ഷെയ്ക്കിൻ്റെ ഒരു എഫക്റ്റിൻ്റെ ഡ്യൂറേഷൻ്റെ ലെയർ നിങ്ങൾ കറക്റ്റായിട്ട് നമ്മളൊരു ബിൽഡിംഗ് ഗ്രോ വരുന്ന ഭാഗത്തേക്ക് നിങ്ങൾ ആക്കി കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ആ ഒരു ഷെയ്ക്കിൻ്റെ ലെയർ നിങ്ങളവിടെ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അത് നിങ്ങളവിടെ സെലക്ട് ചെയ്ത് അതിൽ ആൾ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് നിങ്ങൾ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഒരു റിയാലിറ്റി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ബിൽഡിങ്ങിന് ചെറിയ ഷെയ്ക്ക് ഒക്കെ വന്നുള്ള ഒരു ഗ്രോപ്പിൻ്റെ ഒരു എഫക്റ്റ് അവിടെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഗൈസ് ഞാൻ ഈ അടുത്ത് പറഞ്ഞ ഒരു സ്റ്റെപ്പിലാണ് നമ്മളെ ഒരു ബിൽഡിങ്ങിലേക്ക് ആ ഒരു ഗ്രോപ്പ് വരുന്ന ടൈമിലേക്ക് താഴെക്കാർ ടെസ്റ്റിൻ്റെ എഫക്റ്റ് അവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ബോക്സിലെ ഓവർലേ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ ആഡ് ഓവർലേ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ക്ലിപ്പ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒരു ടെസ്റ്റിൻ്റെ അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൽ ഓവർലേ ആക്കിയിട്ട് നിങ്ങൾ ഈ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിലെ ബ്ലെൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിൽ ഒന്നാമത്തെ ഒരു ഫിൽട്ടർ എന്നുള്ള ഒരു എഫക്റ്റ് നിങ്ങളവിടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു ഡസ്റ്റ് മാത്രമായിട്ട് നിങ്ങളൊരു വീഡിയോയിലേക്ക് അവിടെ കിട്ടും എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളൊരു ബിൽഡിംഗ് ഗ്രോ വരുന്ന ഭാഗത്തേക്ക് തന്നെ കറക്റ്റ് ആക്കിയിട്ട് നിങ്ങളൊരു ഡസ്റ്റിൻ്റെ എഫക്റ്റ് നിങ്ങളവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് 10 ഫിനിഷിങ്ങിൽ എന്നാൽ നിങ്ങളൊരു ഡെസ്റ്റിൻ്റെ എഫക്റ്റിൻ്റെ ലെയർ സ്റ്റാർട്ട് ടു എൻഡ് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ബിൽഡിങ്ങിൻ്റെ പോർഷനിലേക്ക് മാത്രമാക്കിയിട്ട് വരുന്ന ഭാഗത്തേക്ക് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ഡെസ്റ്റിൻ്റെ എഫക്റ്റിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ വീഡിയോസിലേക്ക് ആ ഒരു ബിൽഡിങ്ങിന് ഗ്രോ എഫക്റ്റ് അവിടെ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ടെസ്റ്റ് എഫക്റ്റ് അതിന് താഴേക്ക് സെറ്റ് ചെയ്യാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ ഒരു ടെസ്റ്റ് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുള്ള വീഡിയോസ് അവിടെ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഒരു സൗണ്ട് എഫക്റ്റ് കൂടി നിങ്ങൾ അവിടെ കൊടുക്കണം എന്നാലും നിങ്ങൾ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കൂടി നല്ല രീതിയിലുള്ള ഒരു ഔട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട സൗണ്ട് എഫക്ട്സ് പിന്നെ ഒരുപാട് മോഡൽസ് ആയിട്ടുള്ള സ്മോക്കിൻ്റെ എഫക്റ്റ് അതുപോലെ ഡസ്റ്റിൻ്റെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഗൈസ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീൻ കാണിക്കുന്ന ഒരു എഡിറ്റ് പറയുന്നത് നേരത്തെ നമ്മുടെ വീഡിയോക്കാരെ ബിൽഡിംഗ് നമ്മൾ ഗ്രോ അപ്പ് ആണ്
കൊടുത്തിട്ടുള്ളത്. അപ്പൊ ചില റീൽസിൽ നിങ്ങൾ കണ്ട ഓരോന്ന് വന്നിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് വരുന്നത്. അപ്പൊ ആ ഡ്രോപ്പ് എഫക്റ്റ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഡ്രോപ്പ് എഫക്റ്റ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ വീഡിയോക്ക് മാസ്ക് കൊടുത്തതിന് പകരം നിങ്ങൾ ജസ്റ്റ് ഒന്നൊരു ഷേക്കിങ്ങിന്റെ ഒരു ആനിമേഷൻ എഫക്റ്റ് ആണ് കൊടുത്താൽ മതി. ആ ഒരു ഷേക്കിങ് വരുന്ന ഭാഗത്തേക്ക് നിങ്ങൾ ഒരു സ്മോക്ക് എഫക്റ്റ് ആണ് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഡ്രോപ്പ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗിലേക്ക് നീക്കി ഒരു സ്മോക്ക് എഫക്റ്റ് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെത്തേഡ് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ പറയുന്നത് എങ്ങനെ സ്മോക്ക് സെറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്മോക്ക് സെറ്റ് ചെയ്യാൻ മനസ്സിലായി എന്ന് വിചാരിക്കും. ചെറിയൊരു വീഡിയോ ആണ്, പീസറ്റ് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ വീഡിയോയിലേക്ക് ഇപ്പോൾ യൂസ്ഫുൾ ആയിട്ട് വീഡിയോസ് ചേരാൻ വെക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ വീഡിയോ കൂടി എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത്. അതുപോലെ കമൻറ്റിലിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.